എല്ലാവർക്കും ആദംസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നന്നോസ് കിച്ചൺ എന്നുള്ള ഇൻട്രൊഡക്ഷന് പകരമായിട്ട് ആദംസ് വ്ലോഗ് എന്ന് പറയുന്നതിന് റീസൺ ഉണ്ട്. ഞാൻ ഇന്ന് ട്രാവലിംഗ് വ്ലോഗാണ് ചെയ്യുന്നത്. ഷാർജയിലെ തന്നെ ഏറ്റവും വലിയ പള്ളിയിലേക്കുള്ള യാത്രയിലാണ് നമ്മളിന്ന്, അതായത് ഷാർജയിലുള്ള മസ്ജിദിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഈ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് ഷാർജയിലെ അൽത്തെ എന്ന സ്ഥലത്താണ്. മലീഹ റോഡിൻ്റെയും എമറേറ്റ്സ് റോഡിൻ്റെയും ഇൻ്റർചേഞ്ചിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റ് എമറേറ്റ്സിലുള്ള എല്ലാവർക്കും തന്നെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു ഏരിയയിലാണ് ഈ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. ഈ മസ്ജിദിൻ്റെ നിർമ്മാണം പൂർത്തിയാവാനായിട്ട് 5 വർഷത്തോളം എടുത്തു. 2014 പണി തുടങ്ങി 2019 ഉദ്ഘാടനം ചെയ്ത ഷാർജ മസ്ജിദിന് ചിലവായത് ഏകദേശം 300 മില്യൺ ദിർഹമാണ്. ഷാർജയുടെ രാജാവായ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് ഖാസ്മി 2019 മെയ് 10 ഈ മസ്ജിദ് ഉദ്ഘാടനം ചെയ്തത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക. അതിനോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഈ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ആൾന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്തെടുക്കുക. ഈ മനോഹരമായ മസ്ജിദിൻ്റെ പൂന്തോട്ടവും മറ്റ് ദൃശ്യവിരുന്നുകളും ഉൾപ്പെടെ ഒരുക്കിയിരിക്കുന്നത് ഏകദേശം 20 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണുള്ളത്. ഏതു മതക്കാർക്കും ഈ മസ്ജിദും പരിസരവും സന്ദർശിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഈ മസ്ജിദിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഈ മസ്ജിദിൻ്റെ ഫസ്റ്റ് ഗേറ്റിലൂടെയാണ്. ഇതുപോലെ തന്നെ ഈ മസ്ജിദിൽ 4 പബ്ലിക് ഗേറ്റുകളും അതുപോലെ തന്നെ 6 മെയിൻ ഗേറ്റുകളും ഉണ്ട്. ഈ മസ്ജിദിനുള്ളിൽ 2200 കാറുകൾക്കും ബസ്സുകൾക്കും മസ്ജിദിനുള്ളിൽ പാർക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് അവരിവിടെ പാർക്കിംഗ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മസ്ജിദ് ചുറ്റി കാണുന്നതിനായിട്ട് റബ്ബർ കൊണ്ട് നിർമ്മിച്ച ഒരു പാത തന്നെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. പ്രായമായവരെ സംബന്ധിച്ചോളം ഈ പള്ളിക്ക് ഒരുപാട് ഏരിയ ഉള്ളതുകൊണ്ട് അവർക്ക് ഈ പള്ളി മുഴുവൻ ചുറ്റിക്കാണാൻ വളരെയധികം പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പള്ളിയിൽ 100 വീൽ ചെയറോളം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഒളവ് എടുക്കാനുള്ള സ്ഥലങ്ങളുമുണ്ട്. തന്നെ ഈ പള്ളിയിൽ 25,000 ഒരേ സമയം തന്നെ ആരാധന ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് അവരിവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിൽ 5,000 അകത്തും അതിൽ തന്നെ 610 സ്ത്രീകൾക്കും ആരാധന നടത്താം. ഈ മസ്ജിദിന്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഷാർജ ഭരണാധികാരിയുടെ നിർദ്ദേശപ്രകാരം ഓട്ടോമൻ ആർക്കിടെക്ചർ രീതിയാണ് ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ മസ്ജിദിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഈ മസ്ജിദിന്റെ ഉള്ളിലത്തെ ഫ്ലോറിൽ അവരുടെ റെഡ് കാർപ്പറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. ഇവിടുത്തെ വിൻഡോസ് ആർച്ച് രീതിയിൽ സ്റ്റെയിൻ ഗ്ലാസ്സിലാണ് തീർത്തിരിക്കുന്നത്. വളരെയധികം മനോഹരമായ കൊത്തുപണികളും അതുപോലെ തന്നെ ഭിത്തികളിലെല്ലാം പരിശുദ്ധ ഖുർആൻ വചനങ്ങളും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഈ മസ്ജിദിൻ്റെ മെയിൻ ഹാള്. ഈ മെയിൻ ഹാളിൻ്റെ സെൻട്രലായിട്ട് വളരെയധികം മനോഹരമായ ഒരു ഡോമുണ്ട്. ഇതിൻ്റെ ഒത്ത നടുവിലായിട്ട് മനോഹരമായ ഷാൻലിയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. COVID-19 പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് അവർ ഇതിൻ്റെ പല ഭാഗങ്ങളും ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇത് വീണ്ടും റീ ഓപ്പണിംഗ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ഏരിയയിലേക്കാണ് പോകുന്നത്. വളരെയധികം ഭംഗിയായി തന്നെ കണ്ണിന് ദൃശ്യവിരുന്നൊരുക്കി അവരവിടെ ഓപ്പൺ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ ഇവിടെ വാട്ടർ ഫൗണ്ടനുകളും അതുപോലെ തന്നെ മ്യൂസിയവും ഇവിടുത്തെ കൾച്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ലൈബ്രറി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വാട്ടർ ഫൗണ്ടനും അതേപോലെ തന്നെ ഈ ഏരിയയൊക്കെ വളരെയധികം
ഭംഗിയായിട്ടാണ് അവർ ചെയ്തിരിച്ചിരിക്കുന്നത്. ഈ വാട്ടർ ഫൗണ്ടിൻ്റെ ഓരോ സൈഡുകളിലായിട്ട് ചെറിയ കുടീരങ്ങൾ പോലെ അവരിവിടെ നിർമ്മിച്ചിട്ടുണ്ട്. വളരെയധികം ഭംഗിയായിട്ടും അതേപോലെ തന്നെ ഒരുപാട് കൊത്തുപണികളും ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ഈ മസ്ജിദിന് ഒരുപാട് ഭംഗി കൂട്ടുന്ന രീതിയിലാണ് ഈ കുടീരങ്ങളെല്ലാം അവർ നിർമ്മിച്ചിരിക്കുന്നത്. ഈ മസ്ജിദിലെ ഓരോ വർക്കുകൾക്കും ഒരുപാട് പ്രത്യേകത നൽകുന്നത് കൊണ്ടായിരിക്കാം മറ്റുള്ള മസ്ജിദിൽ നിന്ന് ഒരുപാട് വേറിട്ട് നിൽക്കുന്നുണ്ട് ഈ മസ്ജിദ്. ഇനി നമുക്ക് ഈ വാട്ടർ ഫൗണ്ടിൻ്റെ മറ്റൊരു സൈഡിലായിട്ട് വലിയൊരു കുടീരം നിർമ്മിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിടേക്ക് പോകാം. നമ്മളിവിടേക്ക് കയറുമ്പോൾ തന്നെ ഇതിൻ്റെ ഒത്ത നടുവിലായിട്ട് ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടിരുന്ന കുടീരത്തിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തത ഈ കുടീരത്തിൽ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഒത്ത നടുവിലായിട്ട് ചെറിയൊരു ഷാൻലിയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുണ്ടത്. അതേപോലെ തന്നെ ഇതിൻ്റെ സീലിംഗ് വർക്കുകളും അതേപോലെ തന്നെ ഇതിൻ്റെ ആർട്ട് വർക്കുകളും ഒരുപാട് വ്യത്യസ്തത നൽകുന്നുണ്ട്. നമ്മളിവിടെ നിന്ന് നമ്മുടെ മസ്ജിദിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെയധികം ഭംഗിയായിട്ടുള്ളതുപോലെ നമുക്ക് തോന്നും. ഇതുപോലെ തന്നെയാണ് ഓരോ കുടീരങ്ങളിൽ നിന്ന് നമ്മൾ ഈ മസ്ജിദിലേക്ക് നോക്കുമ്പോൾ ഈ മസ്ജിദിന് ഭംഗി കൂടിക്കൂടി വരുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അത്രത്തോളം ഭംഗിയായിട്ടാണ് ഈ മസ്ജിദ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ഏരിയ മസ്ജിദിന് പുറത്ത് നമസ്കാരത്തിന് വേണ്ടി ഒതുവ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏരിയ ആണ്. പക്ഷേ COVID-19 കാരണം ഇപ്പോൾ അതെല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. വളരെയധികം മനോഹരമായ ഈ മസ്ജിദിൽ തീർച്ചയായും നിങ്ങൾക്ക് വരാൻ കഴിയുമെങ്കിൽ തീർച്ചയായും വരിക. കാരണം അത്രത്തോളം മനസ്സിന് കുളിർമ ലഭിക്കുന്ന ഒരു മസ്ജിദ് തന്നെയാണിത്. എല്ലാ മതക്കാർക്കും വരാൻ കഴിയുന്ന ഒരു മസ്ജിദും കൂടിയാണിത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. COVID-19 പ്രശ്നങ്ങൾക്ക് ശേഷം റീ ഓപ്പണിംഗ് ചെയ്യുമ്പോൾ തീർച്ചയായും ബാക്കിയുള്ള ഭാഗം കൂടി ഞാൻ അടുത്തൊരു പാർട്ട് എന്നുള്ള രീതിയിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും ഫീഡ്ബാക്ക് അറിയിക്കുക. അതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ടേക്ക്.